بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഏറ്റവും വിശുദ്ധമായ രാവ് ലൈലത്തുൽ ഖദർ കഴിഞ്ഞാൽ പിന്നെ ലൈലത്തുൽ മിഅ്റാജ് ഇസ്റാഉൽ മിഅ്റാജ് നടന്ന രാവാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും വിശുദ്ധമായ രാവ് ഇസ്റാഉൽ മിഅ്റാജിന്റെ രാവാണ്. കാരണം ആ രാത്രിയിലാണ് ഹബീബായ മുത്തുനബി അള്ളാഹുവിനെ കണ്ടത്. ലൈലത്തുൽ ഖദറിനെ കാണും മഹത്വം മുത്തുനബിയുടെ വിഷയത്തിൽ നമ്മൾ പറയുമ്പോൾ അത് ലൈലത്തുൽ മിഅ്റാജിനാണ്. ഹബീബായ മുത്തുനബിക്ക് അല്ലാഹു തആല മറ്റാർക്കും നൽകാത്ത ഒട്ടനവധി അനുഗ്രഹങ്ങൾ നൽകിയ രാത്രിയാണ് മിഅ്റാജിന്റെ രാത്രി. പ്രിയമുള്ള വിശ്വാസികളെ, നിസ്കാരത്തിന്റെ വാർഷികം നടക്കുന്ന സമയമാണ്. നമ്മൾ ഒരുപാട് നല്ലതുപോലെ നിസ്കരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കേണ്ട സമയമാണ്. ഒരു റക്അത്ത് പോലും, ഒരു റക്അത്തിന്റെ ഒരു അംശം പോലും ഖളാ ആവില്ല എന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കണം. മുത്തുനബിക്ക് അല്ലാഹു സമ്മാനമായി നൽകിയ, അവിടുത്തെ ഉമ്മത്തിന് സമ്മാനമായി നൽകിയ നിസ്കാരം നമ്മൾ അതിൻ്റെ മുറ പോലെ നിർവഹിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ ഈ ഒരു നിമിഷത്തിൽ നമ്മളെല്ലാവരും എടുക്കേണ്ടതുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മിഅ്റാജിന്റെ വേളയിൽ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. നമുക്ക് പാഠമാവാൻ വേണ്ടി മുത്തുനബിക്ക് അന്നേ കാണിച്ചു കൊടുത്ത ചില കാഴ്ചകൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഘം ആളുകളെ കാണുകയാണ്. എന്താണ് അവർ ചെയ്യുന്നത്? സ്വന്തം ശരീരത്തിൽ നിന്ന് മാംസ കഷണങ്ങൾ പറിച്ചെടുത്ത് ഭക്ഷിക്കുകയാണ്. സ്വന്തം ശരീരത്തിൽ നിന്ന് ശരീരത്തിലെ മാംസ കഷണങ്ങൾ പറിച്ചെടുത്ത് ഭക്ഷിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അവരോട് പറയപ്പെടുകയാണ്, ദുനിയാവിൽ വെച്ച് നിങ്ങളുടെ സഹോദരന്റെ മാംസം തിന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ മാംസങ്ങൾ തിന്നുക. ഇതാരാണ് ജിബ്രീലെ? മുത്തുനബി ചോദിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇവർ നമീമത്ത് പറഞ്ഞവരാണ്, ഗൈബത്ത് പറഞ്ഞവരാണ്. മറ്റുള്ളവരെ കുറിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്തത് അവരല്ലാത്ത മറ്റുള്ള ആളുകളോട് പറഞ്ഞവരാണ്. ഗൈബത്ത് പറയാ, ഏഷണി പറയാ, പരദൂഷണം പറയാ, ഇങ്ങനെ പറഞ്ഞ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയാണ്. സ്വന്തം ശരീരത്തിലെ മാംസങ്ങൾ പറിച്ചെടുത്ത് തിന്നേണ്ട ഗതികേട് നമുക്ക് വരും. ഒരാളെ കുറിച്ച് നമ്മൾ ഗൈബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല. നമ്മുടെ പച്ച ഇറച്ചി കാലാകാലം നമ്മൾ തിന്നേണ്ടി വരും. ഒരിക്കൽ ഇറച്ചി തിന്ന് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരും. വീണ്ടും അങ്ങനെ കാലാകാലം ഇതിങ്ങനെ തുടരും. അഊദു ബില്ലാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സമാനമായ മറ്റൊരനുഭവം മുത്തുനബി കാണുന്നു. ചീഞ്ഞു നാറുന്ന മാംസം തീറ്റിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗം, ചീഞ്ഞു നാറുന്ന കെട്ട മാംസം തിന്നുകയാണ് ഒരു വിഭാഗം, ചലവും ചീഞ്ചലവും തിന്നുന്നു ആ വിഭാഗം. ആരാണ് ജിബ്രീലെ ഇവർ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് ഗൈബത്ത് പറഞ്ഞവരാണ്. ഗൈബത്ത് പറഞ്ഞവർക്കുള്ള ശിക്ഷയാണ് നബിയെ ഇത്. അവർ ചീഞ്ഞ കെട്ടണിഞ്ഞ മാംസം തിന്നേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങളെ, ഗൈബത്തും പറഞ്ഞ് നമ്മൾ നടക്കാൻ പാടില്ല. ഒരാളെക്കുറിച്ചും പരദൂഷണം പറയാൻ പാടില്ല. അള്ളാഹു നമുക്ക് നൽകിയ നാവ് അവനിഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ ഞാനും നിങ്ങളും സന്നദ്ധരാണ്. ഗൈബത്തും പറഞ്ഞ് നടന്ന്, ഏഷണിയും പറഞ്ഞ് നടന്ന് ഒരുപാട് നിസ്കരിച്ചിട്ട് കാര്യമില്ല, ഒരുപാട് നോമ്പ് നോറ്റിട്ട് കാര്യമില്ല, ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല. ഗൈബത്ത് പറഞ്ഞവരോട് പോയി പൊരുത്തപ്പെടിപ്പിക്കണം, ഇല്ലാതെ നമുക്ക് രക്ഷയില്ല. മനുഷ്യനുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, വാക്കുകൊണ്ട് സമ്പത്ത് കൊണ്ടുള്ള ഇടപാടുകൾ, വെറും സമ്പത്തിന് കൊണ്ട് മാത്രമല്ല, ഇതേപോലെ ഒരാൾ നമ്മൾ ഗൈബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തപ്പെടിപ്പിക്കാതെ നമ്മുടെ തൗബ തൗബയാവുകയില്ല. മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടക്കം ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു വന്നത് നമ്മുടെ ഗൈബത്ത് പറഞ്ഞു നടക്കാൻ പാടില്ല. യാത്ര തുടരുന്ന വേളയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഭാഗം ആളുകളെ കാണുന്നു. അവരെന്താണ് ചെയ്യുന്നത്? അവരുടെ കയ്യിൽ മൂർച്ചയേറിയ ഒരു കത്രികയുണ്ട്. ആ കത്രിക ഉപയോഗിച്ച് സ്വന്തം നാവും മൂക്കും അവരെ മുറിച്ചു മാറ്റുകയാണ്. ആരാണ് ജിബ്രീലെ ഈ വിഭാഗം? തുനബി ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അല്ലദീന യതകല്ലമൂന ബിമാ ലാ യഅനീ, ആവശ്യമില്ലാത്തത് സംസാരിക്കുന്നവരാണ്. ഒരു നിയന്ത്രണവുമില്ലാതെ നാവുകൊണ്ട് വേണ്ടാത്ത സംസാരങ്ങൾ സംസാരിക്കുന്നവർ. സുബ്ഹാനല്ലാഹ്.
മുഅ്മിനീങ്ങളെ, നമ്മൾ ആവശ്യമുള്ളതേ സംസാരിക്കാവൂ. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീ. നമ്മുടെ ഇസ്ലാം മനോഹരമാവുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോഴാണ്. അനാവശ്യമായി നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. ആവശ്യമുള്ളത് മാത്രം, ആവശ്യമുള്ള കാര്യത്തിൽ മാത്രം ഇടപെട്ട് നമ്മുടെ ജീവിതം നമ്മൾ പരിശുദ്ധമാക്കണം. ഇസ്റാ മിഅ്റാജിന്റെ വേളയിൽ, അതിനനുസ്മരിക്കുന്ന വേളയിൽ നമുക്ക് അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അനാവശ്യങ്ങളിൽ ഇടപെട്ടാൽ പടച്ച റബ്ബ് നമ്മളെ പാഠം പഠിപ്പിക്കും. ഭൂകമ്പങ്ങളും പ്രളയങ്ങളും മറ്റു മുസീബത്തുകളും തുർക്കിയിലോ സിറിയയിലോ ന്യൂസിലാൻഡിലോ മാത്രം ഉണ്ടാവുന്നതല്ല, നമ്മുടെ അടുക്കലേക്കൊക്കെ വരാം. ദഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിന്നാസ്. ജനങ്ങൾ ചെയ്ത ചെയ്തികളാണ് ഇവിടെ എല്ലാ മുസീബത്തുകളും ഉണ്ടാവാൻ കാരണം. തോന്നിവാസങ്ങൾ വർദ്ധിച്ചതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിസ്കാരം നാം മറക്കാൻ പാടില്ല. ഈ മിഅ്റാജിന്റെ വേളയിൽ നമ്മൾ പ്രതിജ്ഞ എടുക്കണം. ഒരു ഭാഗം ആളുകളെ മുത്തുനബി കണ്ടു, അവർ സ്വന്തം തല ഇരുമ്പ് കൊണ്ട് അടിച്ചു പൊട്ടിക്കുകയാണ്. ഒരു തവണ തല പൊട്ടിത്തകർന്നാൽ അത് ആദ്യത്തെ രൂപത്തിലേക്ക് തന്നെ മാറുന്നു. ഇങ്ങനെ ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും. സ്വന്തം തല ഇരുമ്പ് ദണ്ഡ് കൊണ്ട് അടിച്ചു പൊട്ടിക്കുകയാണ്. ഒരിക്കൽ തല പൊട്ടിയാൽ വീണ്ടും തല പൂർവ്വസ്തുതിയിലേക്ക് മാറും, പിന്നെയും അടിച്ചു പൊട്ടിക്കും. അങ്ങനെ തുടരുന്നു. ഇതാരാണ് ജിബിരിയിലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, ഫർള് നിസ്കാരങ്ങളെ കൃത്യതയോടെ നിർവഹിക്കാത്തവരാണ്. ഫർള് നിസ്കാരം കൃത്യതയോടെ നിർവഹിക്കാതെ ആ സമയത്ത് കിടന്നുറങ്ങുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ് ഇതെന്ന് സയ്യിദുനാ മലക്കുല്ലം ലാക്ക് ജിബിരീൽ അലൈഹി സലാം പറയുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വഖ്ത് പോലും നമ്മൾ നിസ്കാരം ഖളാഅക്കരുത്. ഒരു വഖ്ത് എന്നല്ല, ഒരു റക്അത്ത് പോലും സമയത്തിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ആത്മാർത്ഥതയോടെ നിസ്കരിക്കണം. സുന്നത്തുകളൊക്കെ പാലിച്ച്, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച്, തസ്ബീഹ് ചൊല്ലി, ദിക്റുകളൊക്കെ ചൊല്ലി പരിപൂർണമായിട്ട് നിസ്കരിക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ. അല്ലാഹു